ഹലോ, നമസ്കാരം. മദർ സ്റ്റാൻഡിലെന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സീന സലാം. എൻ്റെ മകളാണ് എനിക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തി തന്നത്. എൻ്റെ മകളുടെ പേര് ഫാത്തിമ എന്നാണ്. അവൾ ആണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. ഇങ്ങനൊരു ചാനലുണ്ട്, ഉമ്മ അതിലേക്ക് ഉമ്മയുടെ പ്രസവം കാര്യങ്ങളും ഉമ്മ പറയണം എന്ന് പറഞ്ഞത് മകളാണ്. എൻ്റെ പേര് സീന സലാം, ഭർത്താവിൻ്റെ പേര് സലം. എനിക്ക് 3 മക്കൾ ആണ്. എനിക്ക് എൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ എനിക്ക് ട്വിൻസാണ്. അതിനുശേഷം ഞാൻ 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു മകനെ പ്രസവിച്ചത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം 18 ഒക്ടോബർ 1997 ഒരു വർഷം ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. 2 വർഷം ആദ്യത്തെ വെഡിങ് അനുസരിച്ചൊക്കെ ഞങ്ങൾ നല്ലോണമൊക്കെ ആഘോഷിച്ച്. അതിനുശേഷം 3 മാസമാണ് എനിക്ക് ഞാൻ ഗർഭിണിയാണെന്ന് അറിയുന്നത്. അങ്ങനെ 3 കഴിഞ്ഞപ്പോൾ 3 മാസം ഞങ്ങൾ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നപ്പോൾ എൻ്റെ ഡോക്ടർ അന്ന് ലീവായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഡോക്ടറാണ്, കാട്ടൂരാണ് എൻ്റെ വീട്. എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഡോക്ടറെയാണ് കാണിച്ചിരുന്നത്. എന്നെ കല്യാണം കഴിച്ചിരുന്നത് ഇരിങ്ങാലക്കുടയാണ്. ഞങ്ങളങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഉമ്മയുടെ വിവരം പറഞ്ഞു. ഉമ്മ ഒന്ന് റിസൾട്ട് ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ, ഞാൻ ഇന്ന് വീട്ടിൽ പോവുകയാണ്, ഉമ്മ നാളെ ഡോക്ടർ വരുമ്പോൾ ഒന്ന് കാണിക്കാൻ വന്നു. ഉമ്മയുടെ റിസൾട്ട് കൊടുത്ത് ഞാൻ പോന്നു. അങ്ങനെ ഉമ്മയാണ് എൻ്റെ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉമ്മയോട് സീനാക്ക് ട്വിൻസാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ഞങ്ങൾ 6 മക്കളാണെങ്കിലും ഞങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ ബന്ധു ഭർത്താവിൻ്റെ വീട്ടിലൊന്നും ട്വിൻസ് അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി അപൂർവമായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. ഉമ്മ അങ്ങനെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് സീനയോട് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞാൽ ഉമ്മ എന്നോടൊന്നും ഈ വിവരം പറഞ്ഞില്ല. കുഴപ്പമൊന്നുമില്ല സീന എന്ന് പറഞ്ഞ്. പക്ഷെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ വീട്ടുകാരോടും എല്ലാം ഉമ്മ വിവരങ്ങൾ പറഞ്ഞു. എന്നോട് ടെൻഷൻ്റെതായ ഒരു കാര്യം പിന്നീട് ഭർത്താവും പറഞ്ഞില്ല, ആരും എന്നെ അറിയിച്ചില്ല. അങ്ങനെ ഞാൻ വലിയ അത്യാവശ്യത്തിനും എല്ലാ ഗർഭിണികൾക്കുള്ളതാണ് ഉണ്ടാകുന്ന ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാനങ്ങനെ വലിയ കുഴപ്പമില്ലാതെ 7 എത്തി. അങ്ങനെ 7 എൻ്റെ വീട്ടിലേക്ക് പ്രസവത്തിന് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എനിക്ക് പ്രസവത്തിന് കൊണ്ടുവച്ചതിന് ശേഷം വയറ് വേഗം ഭയങ്കര നല്ലോണം വയറ്. അപ്പം ഞാൻ മുടി ചോദിച്ചു. പിന്നെ വയറ്റിൽ എപ്പോഴും വയറ് ഫുള്ളായിട്ട് അനക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഉമ്മോട്, ഉമ്മ എനിക്ക് വല്ല ഇരട്ട കുട്ടികളെങ്ങാനാണോ ഭയങ്കര വയറ് നിറച്ചാനങ്ങണ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ, ഇല്ല മോളെ അത് ഇരട്ട കുട്ടികളൊന്നുമല്ല, മോൾക്ക് വയറ് വയറ്റിൽ കയ്യും കാലും കുട്ടിയുടെ ശരീരം മൊത്തം അങ്ങനെ അണുങ്ങും, അതുകൊണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് പ്രശ്നമാക്കിയില്ല. അങ്ങനെ പിന്നെ ഒരു എനിക്ക് കാലമ്മലൊക്കെ ചെറുതായിട്ടൊക്കെ നീരും ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഉണ്ട്, ഞാൻ രാത്രി വ്യാഴാഴ്ച രാത്രി 8 രണ്ട് പ്രസവത്തിന് കുളിച്ചെന്നൊരു 2 കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ബാത്റൂമിലൊന്ന് തെന്നി വീണു. ചെന്ന് സത്യം പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കമിഴ്ന്നാണ് വീണത്. പക്ഷേ അപ്പോൾ തന്നെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുചെന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടുള്ള വേദനകളല്ലാതെ വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വല്ല ബ്ലഡ് എങ്ങാനും കാണണമെങ്കിൽ സീന വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് പിന്നെ 1 കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ രാത്രി ബാത്റൂമിൽ പോയി വന്നപ്പോൾ അവിടെ വെച്ച് ഭയങ്കര ഒരു അനക്കം, അടിയിൽ ഭയങ്കര ഒരു അനക്കം. അപ്പം ഞാൻ ഉമ്മയുടെ മണ്ണമ്മ എന്താണോ ഭയങ്കര ഒരു അനക്കം, പിന്നെ അതുമല്ല ചെറുതായിട്ട് വെള്ളപ്പോക്ക് പോലെ കണ്ടു. അത് ഉമ്മയോട് വരാൻ പറഞ്ഞു. അന്നൊരു 2 അപ്പം ഉമ്മ പറഞ്ഞു എന്നാൽ വെള്ളപ്പോക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ആങ്ങളൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുന്നു ജോലി. അപ്പോൾ അവൻ്റെ ഓട്ടോറിക്ഷ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഉമ്മ നിർബന്ധം പിടിക്കുന്നു കാറിന് പോയാൽ മതി, അപ്പുറത്തെ വീട്ടിൽ കാറുണ്ട് മാരുതി കാറുണ്ട്,
നിർബന്ധം തന്നെ ഉമ്മയുടെ. പക്ഷെ ഞാൻ എനിക്ക് അതിലും വലിയ നിർബന്ധം വേണ്ട, മാവിൻ്റെ ഓട്ടോറിക്ഷ ഉണ്ട്, പിന്നെ തന്നെ നമുക്ക് കാറ് എന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോറിക്ഷയിൽ തന്നെ ആശുപത്രിയിലേക്ക് പോയി. അങ്ങനെ ആശുപത്രിയിലെത്തി, ഇപ്പോൾ ഡോക്ടർ ഒരു 12 മണിയൊക്കെ ആയിട്ട് ആശുപത്രിയിലെത്തി. സിസ്റ്റർമാരൊക്കെ വന്ന് എന്നെ ഭയങ്കര കയറിങ്ങ് സ്റ്റെപ്പ് കൈയൊക്കെ പിടിച്ച് സാവകാശം എന്നെ സ്റ്റെപ്പൊക്കെ കയറ്റി എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി. അങ്ങനെ ഡോക്ടർ എത്തി. ഡോക്ടറെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഡോക്ടർ ജോയ് വർഗീസ് എന്ന് പറയും, കരാഞ്ചന മിഷൻ ഹോസ്പിറ്റലിലെ പ്രസിദ്ധനായ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വന്നു. വന്നപ്പോൾ അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഉമ്മയോടും ഭർത്താവുണ്ട്. ഭർത്താവിനോടും പറഞ്ഞു അങ്ങനെ സീനാക്ക പ്രസവവേദനയാണ്, ഇനി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഡേറ്റ് വന്നിരിക്കുന്നത് നവംബർ 18-ന്. ഇത് ഈ ഒക്ടോബർ 14-ന് രാത്രിയാണ്. അങ്ങനെ സീന പ്രസവിക്കാനുള്ള ലക്ഷണമൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പ്രസവ റൂമിൽ കൊണ്ടുപോയി. ഞാനങ്ങനെ ഒരു സാധാരണ തന്നെ ഒന്ന് ഒരുവിധം വേദനയൊക്കെ എടുത്ത് വെളുപ്പിന്, വെള്ളിയാഴ്ച വെളുപ്പിന് 6 മണിക്ക് മോന് പ്രസവിച്ചു. എനിക്ക് ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷെ മോന് പ്രസവിച്ച് കഴിഞ്ഞിട്ട് മോനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സീന 1.9 തൂക്കം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ 3-4 കിലോ ഒക്കെ ഉണ്ടാവണമല്ലോ കുട്ടി, എനിക്ക് നല്ലോണം വയറൊക്കെ ഉണ്ടായിരുന്നില്ല, ഇതെന്ത് പറ്റി ഇങ്ങനൊരു ചെറിയ കുട്ടി, ഇനിയിപ്പോൾ 8-ാം മാസത്തിലൊക്കെ ആയതുകൊണ്ടാകും എന്നൊക്കെ വിചാരിച്ച് ഞാനൊന്ന് മനസ്സിനെ സമാധാനിച്ചു. അപ്പോൾ മോന് നമ്മളെ വളർച്ച കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻക്യുബേറ്ററിലേക്ക് മോനെ കൊണ്ടുപോയി. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ അപ്പം എൻ്റെ പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനം എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വ്യാഴാഴ്ച രാത്രി എന്നിൽ ഈ വേദനയൊക്കെ തുടങ്ങിയത്, പിന്നെ വെള്ളിയാഴ്ച പുലർച്ചയുമായി സമയങ്ങൾ കുറേ കഴിഞ്ഞ് എനിക്ക് ദാഹിച്ചിട്ട് പോയി. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറോട് കാര്യം ചെയ്യും അവിടെ അപ്പുറത്തേക്കുണ്ടാവും, ഈ കൂടൊരു ജ്യൂസ് വാങ്ങിക്കൊണ്ടുവരാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും ഡോക്ടർ ഞാൻ ജ്യൂസ് മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഡോക്ടർ അത് ശ്രദ്ധിക്കാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ ഒന്നും കൂടി വരാൻ പറഞ്ഞു. അപ്പോഴും ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എൻ്റെ കൈ വന്ന് ഇങ്ങനെ പതുക്കനെ തലോടാൻ തുടങ്ങി, എൻ്റെ വലത്തെ കൈ പിടിച്ചിട്ട്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഞാൻ പ്രസവിക്കാൻ കിടക്കണ അതേ രൂപത്തിൽ തന്നെ കിടക്കണം. അപ്പം എനിക്കെന്തോ ഒരു മൊത്തത്തിൽ ഒരു തരം നാണവും ഒക്കെ കൂടിയായിട്ട്. അപ്പം ഞാൻ ചോദിച്ച് എന്താ കാര്യം, എന്താ ഈ സമയത്ത് ഇങ്ങനെ കൈ ഇതാക്കണേന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ വലത്തെ കൈ ഡോക്ടറെ കൈയും കൂടി കൂട്ടി പിടിച്ചിട്ട് എൻ്റെ വയറ്റത്ത് വലതുഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് തന്നിട്ട് ഡോക്ടർ എന്നോട് പറയണം സീനാക്ക് ട്വിൻസാണ്, സീനാക്ക് ഒരു കുട്ടിനെ സീന പ്രസവിച്ചിട്ടുള്ളൂ, ഇനി സീന ഒരു കുട്ടിനെയും കൂടി പ്രസവിച്ച് കഴിഞ്ഞിട്ട് വേണം സീനാക്ക് ജ്യൂസ് കുടിക്കാൻ, വേഗം കൂടി പ്രസവിക്കുക എന്നിട്ട് ഞാൻ സീനാക്ക് ജ്യൂസ് മേടിച്ച് തരാം എന്ന് ഡോക്ടർ എന്നോട് പറയണം. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഡോക്ടറെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്ക് അടിച്ച പോലെ. ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഷോക്ക് എങ്ങനെ അടിക്കുന്നു അതേപോലത്തെ ഒരു അവസ്ഥ. ഞാൻ പതുക്കനെ ഞാൻ പിന്നെ ആ ഷോക്ക് അടിച്ച അവസ്ഥയിൽ തന്നെ ഞാൻ സംസാരമൊക്കെ നിർത്തി പതുക്കനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി ഇതാക്കിയപ്പോഴുണ്ട് എൻ്റെ വയറ്റിലുണ്ട് എൻ്റെ 2-ാമത്തെ കുട്ടിയുടെ അനക്ക്. ഞാൻ പിന്നൊന്നും പറയണ്ട, ഞാൻ ആ ഡോക്ടറോട് എന്തൊക്കെ കയർത്തി സംസാരിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, വെറുതെ അല്ല എൻ്റെ ഞാൻ പ്രസവിച്ച ആദ്യത്തെ കുട്ടിക്ക് വളർച്ച കുറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഡോക്ടർ എന്നോട് പറയണം തൻ്റെ ഉമ്മ പറഞ്ഞതാണ് തന്നോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉമ്മ തന്നോട് പറയും എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞ് ഡോക്ടർ ഭാഗം ന്യായീകരിച്ചു. ഉമ്മ അപ്പോൾ എൻ്റെ അടുത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഉമ്മയോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എനിക്ക്. ഹസ്ബൻഡിനെ സത്യം പറഞ്ഞാൽ ഹസ്ബൻഡും എന്നോട് ഈ സത്യം പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഹസ്ബൻഡിനെയും എനിക്ക് കൈ കെട്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആരും ഇല്ല എൻ്റെ അടുത്ത്, ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് 2-3 തലാണിയും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ തന്നെ കിടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്കെന്തോ ഒരു വാശി കയറിയ പോലെ ഞാൻ പ്രസവിക്കില്ല, ഞാൻ പ്രസവിക്കുന്നില്ല, എന്തേ എന്നോട് പറഞ്ഞില്ല എന്നും ചോദിച്ചിട്ട് പിന്നെ എന്ത് മരുന്ന് തന്നെ ഇവര് എല്ലാവരും ഡോക്ടർമാരും ആശുപത്രികളിലും മറ്റുള്ള ഗൈനക്കോളജിസ്റ്റും എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ ഞാൻ
പ്രസവിക്കുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു തരം വാശി കയറി. പിന്നെ എന്ത് ചെയ്തിട്ടും ഞാൻ പ്രസവിച്ചില്ല. അങ്ങനെ ഡോക്ടർമാർ എല്ലാവരും ഓപ്പറേഷൻ ചെയ്യാനുള്ള തീരുമാനമായി. പക്ഷെ എനിക്കപ്പോൾ തന്നെ പ്രഷറും ഹൈ പ്രഷറുമായി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ പറഞ്ഞു സീനാക്ക് പ്രസവ ഡേറ്റ് ഇനിയും ഒരു മാസത്തോളം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സീനാടെ വയറ്റിക്ക് എടുക്കുന്ന കുട്ടിക്ക് വളർച്ച കുറവാണ്, ഒരു കുട്ടി തന്നെ വളർച്ച കുറവാണ്. ഇനി ഇൻകുബേറ്ററിൽ നമ്മൾ ഒരു മാസത്തെ വളർച്ച ഒരു ദിവസം ഒരു നമ്മളെ വയറ്റിൽ കിടന്ന കുട്ടിക്ക് കിട്ടും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, സീനാടെ വയറ്റിൽ തന്നെ കുട്ടി കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ വേണ്ടാന്ന് വെച്ച് എന്നെ സ്റ്റിച്ച് ഇടാനുള്ള തീരുമാനം. എനിക്ക് സൈഡ് വെട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രി 6 വൈകിട്ട് അന്ന് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അങ്ങനെ എനിക്ക് സൈഡ് വെട്ടിയതൊക്കെ കൂട്ടി സ്റ്റിച്ചിട്ട് മൂത്രത്തിന് ട്യൂബൊക്കെ ഇട്ട് എന്നെ വീണ്ടും റൂമിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ റൂമിലേക്ക് പറഞ്ഞയച്ചു. ഞാനങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മൂത്രത്തിൻ്റെ ട്യൂബൊക്കെ ഊരി. എന്നാലും എന്നോടൊന്ന് പതുക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പതുക്കനൊന്ന് റൂമിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് നടക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ. പക്ഷേ സ്റ്റിച്ചൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഒരു പോരുന്നുണ്ട്. എന്നിട്ട് ഞാൻ യൂട്രസ് വയറ്റിലൊരു കുട്ടിയെ കിടക്കുമ്പോൾ പിന്നെ നമ്മളെ സ്റ്റിച്ചൊന്നും കൂടില്ലല്ലോ. അങ്ങനെ ഞാൻ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണ് അത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം ഉണ്ട് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതാണ് എൻ്റെ മൂത്ത കുട്ടിക്ക് പാല് കുടിക്കുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനോട് ഒന്ന് ഇൻകുബേറ്ററിൽ കുട്ടി ഇൻകുബേറ്ററിലാണ്, അതിന് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. ഞാനാണ് ഇത് ഇങ്ങനെ പ്രസവിക്കാനുള്ളതെന്നൊന്നും കുട്ടികളുടെ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ഇൻകുബേറ്ററുള്ള 2-ാം നിലയിലേക്ക് കയറിപ്പോയി. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കുട്ടിക്ക് പാലെടുക്കുമ്പോൾ കുട്ടി ഇങ്ങനെ മുല വലിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വയറ്റിൽ ഭയങ്കര വേദന, പ്രസവ വേദനയൊക്കെ തുല്യമായ വേദന. അങ്ങനെ ഞാൻ പാല് വരുന്നില്ലാത്ത കാരണം എന്നെ തിരിച്ചയച്ചു. അങ്ങനെ എൻ്റെ കാര്യം കുറച്ചും കൂടി ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തനിക്ക് പാലൊന്നും വരില്ല, തൻ്റെ പാലൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 2 കുട്ടിക്കും കൂടി കൊടുക്കാൻ വേണ്ടിയുള്ള അത് എന്നിട്ടേ പറ്റുള്ളൂ, മറ്റേ കുട്ടിയും കൂടി പ്രസവിച്ചതിന് ശേഷമാണ് പാൽ കൊടുക്കാൻ പറ്റുള്ളൂ, അവരെന്തെങ്കിലും കുട്ടിക്ക് കൊടുത്തോളും, താനും ഞാൻ അങ്ങോട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പോയില്ല. അങ്ങനെ പിന്നെ എനിക്ക് വീണ്ടും പിന്നത്തെ വ്യാഴാഴ്ച രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ 21-ാം തീയതി വ്യാഴാഴ്ച രാത്രി ഒരാഴ്ച രാത്രി എനിക്ക് വീണ്ടും ഉണ്ട് കാലും ചെറുതായിട്ട് നീരൊക്കെ വന്നു. അങ്ങനെ വീണ്ടും എന്നെ പ്രസവിക്കാൻ പ്രസവ വേദനയുടെ പോലത്തെ ഒരു അസ്വസ്ഥത, എനിക്ക് കാലുമലൊക്കെ കാലിന് മസിലൊക്കെ വലിഞ്ഞു കയറുക ആകെ ഒരു ഇത്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ, വല്ലാത്തൊരു മാനസികാവസ്ഥ. എനിക്ക് കാര്യം കുടുങ്ങി കൂടി ഞാൻ പ്രസവിക്കണം, പക്ഷെ എനിക്ക് ഭയങ്കര ശരീരത്തിന് തീരെ ആരോഗ്യം ഇല്ലാത്ത പോലെ. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോടും ഉമ്മയും ബന്ധുക്കളൊക്കെ ഉണ്ട്, ഉമ്മയോടും ഒക്കെ വിവരം പറഞ്ഞ് ഭർത്താവിനും ഞാൻ കളിയാക്കി പറഞ്ഞു വേറെ പെണ്ണൊക്കെ എട്ടിക്കോട്ടേക്ക എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് പോയി, ലേബർ റൂമിലേക്ക് പോയി. വ്യാഴാഴ്ച രാത്രി 10 മണിയോടുകൂടി ലേബർ റൂമിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് പ്രസവവേദന തുടങ്ങി. ജോയ് വർഗീസ് ഡോക്ടർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഡോക്ടർക്കും ഭയങ്കര ടെൻഷൻ, ഡോക്ടർ ഇത്ര റിസ്ക് എടുത്തിട്ടില്ല, ഒരു ചരിത്രം ഡോക്ടറുടെ ജീവിതത്തിലില്ല, 35 വർഷമായി ഡോക്ടർ ഇതുപോലെ ജോലിയിൽ കയറിയിട്ട്. അങ്ങനെ ഡോക്ടർ ചെന്ന് ഞാൻ ഒന്നും പറയണ്ട, എനിക്ക് തീരെ വയ്യ, ഒരു പ്രസവവും കഴിഞ്ഞ് പിന്നെ അതുപോലെ സ്റ്റിച്ചിടലും പിന്നെ സ്റ്റിച്ചൊക്കെ കയ്യിൽ ഉരുപ്പോറിന് വേദന എല്ലാ വിഷമവും കൂടി ഞാൻ എൻ്റെ ഞാൻ വെള്ളിയാഴ്ച പുലർച്ചെ അതേപോലെ വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിക്ക് മോളെ പ്രസവിച്ചു. എനിക്കൊരു പെൺകുഞ്ഞായിരുന്നു. അങ്ങനെ മോളെ പ്രസവിച്ചു. അത്രയും വേദന ഒന്നും പറയണ്ട, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ വേദന അനുഭവിച്ചൊരു പ്രസവം ഉണ്ടായിട്ടില്ല, ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരു പ്രസവം കഴിഞ്ഞ ഒരു കൊല്ലമെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും നമുക്ക് അടുത്ത പ്രസവത്തിന്. ഇതൊരാഴ്ച കഴിഞ്ഞപ്പോൾ കൊണ്ട് ഞാൻ അടുത്ത പ്രസവം പ്രസവിക്കുകയാണ്. എൻ്റെ അല്ലാഹ് ഒന്നും പറയണ്ട, അങ്ങനെ ഞാൻ മോളാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനൊരു സന്തോഷമായി. അപ്പൊ അതോ അവൾക്കും അതേ തൂക്കം തന്നെ 1,900 തൂക്കം മോൾക്കും. അങ്ങനെ അവൾ പ്രസവം കഴിഞ്ഞ് ഡോക്ടർമാര് ഡോക്ടർക്ക് സന്തോഷമായി, എല്ലാം കഴിഞ്ഞു. എനിക്ക് എന്നെ ഞാൻ കെടുത്തിയ പോലെ തന്നെ കെടുത്തിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരു സ്റ്റിച്ചിടലുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ 2 പ്രസവം കഴിഞ്ഞു, എന്റെ സൈഡ് വെട്ടിയിട്ടുണ്ടായിരുന്നു, ആ സൈഡ് വെട്ടിയത് കൂട്ടി സ്റ്റിച്ചിടണമല്ല, അതിനുള്ള തയ്യാറെടുപ്പ് ഡോക്ടർമാരെല്ലാരും കൂടി
അങ്ങനെ ഡോക്ടർമാർ നാല് ഡോക്ടർമാർ കൂടി വന്ന് അപ്പോഴൊന്നും എനിക്ക് സ്റ്റിച്ചിട്ടില്ല. ഞാൻ വെളുപ്പിന് പ്രസവിച്ചത് 6 മണിക്ക് പ്രസവിച്ചാണ്. പിന്നെ എന്നെ സ്റ്റിച്ചിട്ടത് വൈകിട്ട് രാത്രി, വെള്ളിയാഴ്ച വൈകിട്ട് വൈകിട്ട് 6 മണിക്കാണ് എന്നെ സ്റ്റിച്ചിടുന്നത്. പിന്നെ ആരെയൊന്നും പറയണ്ട, എന്നെ എൻ്റെ രണ്ട് കണ്ണുകൾക്ക് തുണി വെച്ച് കെട്ടി, പിന്നെ എൻ്റെ രണ്ട് കൈ രണ്ട് കൊളത്തിട്ടു, രണ്ട് തമ്മിൽ എൻ്റെ വയറ്റത്ത് കൂടെ ഒരു ബെൽറ്റ് ഇട്ടു, എൻ്റെ രണ്ട് കാല് എന്തോരകത്താൻ പറ്റും അത്രയും അകത്തി അവർ തേച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അവിടെ ഒക്കെ ഒരുവിധം പഴുത്ത പോലെയായി, ഒരാഴ്ച കഴിഞ്ഞില്ലേ. അങ്ങനെ നാല് ഡോക്ടർമാരോടി വന്നെത്തിരുന്ന് എന്നെ സ്റ്റിച്ചിട്ടൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ ഇപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല. പഴുത്ത മാംസത്തിൽ കൂടെ സൂചി തുളച്ച് കയറ്റി അപ്പുറത്തും കൂട്ടിപ്പിടിച്ച് കൂട്ടിക്കെട്ടി സ്റ്റിച്ച് തരുന്നൊരവസ്ഥ ഇന്നും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ശരീരത്തിലും ആ വേദന മാറിയിട്ടില്ല. അങ്ങനെ സ്റ്റിച്ചിടലൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നത്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് 20 വയസ്സായി. എൻ്റെ മക്കൾ രണ്ടാളെയും അള്ളാഹു എനിക്ക് തന്നു. വേഗം വേഗം അവർ വളർന്നു, നല്ല കുട്ടികളായി. ഇപ്പം എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ ദൈവം അവൾക്കും ടെൻഷൻ കൊടുത്തിരിക്കുന്നു. അവൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ഇപ്പോൾ 3 മാസം പ്രെഗ്നൻ്റ് ആണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. നമസ്കാരം.